ഇവിടെ വൈൻഡിങ് പോയെന്ന് വിചാരിച്ചിട്ട് വെറുതെ 400 500 രൂപ കൊടുത്ത് റീവൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇവിടുത്തെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ സീലിംഗ് ഫാനിൻ്റെ വൈൻഡിങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് റീവൈൻഡ് ചെയ്യാതെ എങ്ങനെ എളുപ്പത്തിൽ ശരിയാക്കിയെടുക്കാം എന്നാണ് നോക്കുന്നത്. വലിയ എമൗണ്ട് കൊടുത്ത് നമ്മൾ റീവൈൻഡ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. റീവൈൻഡ് ചെയ്യാതെ തന്നെ അത്തരത്തിലുള്ള സീലിംഗ് ഫാനിൻ്റെ വൈൻഡിങ്ങുകൾ നമുക്ക് ശരിയാക്കിയെടുക്കാൻ കഴിയും. വളരെ എളുപ്പത്തിൽ തന്നെ ആർക്കും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. സോ വീഡിയോ ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനെ പറ്റിയാണ്. അപ്പോൾ ഇതിനുമായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്ററോ അല്ലെങ്കിൽ ഒരു മൾട്ടിമീറ്ററോ എടുക്കുക ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ എടുത്തിട്ടുണ്ട്. കണ്ടിന്യൂറ്റി ടെസ്റ്റർ എങ്ങനെ നിർമ്മിക്കുക എന്നുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് നമ്മുടെ സീലിംഗ് ഫാനിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന 3 വയറുകളിൽ വെച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യുക. ബൾബ് ഗ്ലോ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ വൈൻഡിങ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഒരു വൈൻഡിങ് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സൈഡിൽ ബൾബ് ഗ്ലോ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു വൈൻഡിങ് ഉണ്ട്, ഒരു വൈൻഡിങ് കിട്ടുന്നില്ല കണക്ഷൻ. സോ നമുക്ക് ഈ ഒരു സീലിംഗ് ഫാൻ അപ്പോൾ അയച്ചെടുക്കേണ്ടതുണ്ട്. സോ അതിന് ലീഫൊക്കെ ഊരിയെടുത്ത് ഇതിൻ്റെ ബോഡിയിലുള്ള സ്ക്രൂ അൺസ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കേസിൽ നിന്ന് പുറത്തെടുത്ത് നമ്മൾ കോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. സീലിംഗ് ഫാനിൻ്റെ പാർട്സുകളും എങ്ങനെയാണ് സീലിംഗ് ഫാൻ വർക്ക് ചെയ്യുന്നതെന്നും പിന്നെ വൈൻഡിങ് എങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളതെന്നൊക്കെ നമ്മൾ മുന്നത്തെ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോട്ടർ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ കേസിൽ ഞാനിപ്പോൾ ഈ വയർ ഊരിയെടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ വയറൊക്കെ പൊട്ടി പോന്നിട്ടുണ്ട്. സോ ഈ വയറിൻ്റെ ഫസ്റ്റത്തെ ഈ ഒരു പാർട്ടിൽ തന്നെ ഇവിടെ കണക്ഷൻ വിട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കറിയാം സീലിംഗ് ഫാനിൻ്റെ മോട്ടറിൻ്റെ അകത്ത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഉണ്ടാവും, അതേപോലെ തന്നെ റണ്ണിങ് വൈൻഡിങ് ഉണ്ടാവും. ഉള്ളിൽ കാണുന്നത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും പുറത്ത് കാണുന്നത് റണ്ണിങ് വൈൻഡിങ്ങും ആയിരിക്കും. സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് കോയിൽ ഏതാണ്, എൻഡിങ് കോയിൽ ഏതാണ്, അതേപോലെ തന്നെ റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് കോയിൽ ഏതാണ്, എൻഡിങ് കോയിൽ ഏതാണെന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് വൈൻഡിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു ഇൻസുലേഷൻ പേപ്പർ വെക്കാറുണ്ട്. ഇപ്പോൾ ഈ ഒരു മോട്ടർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഒരു ഇൻസുലേഷൻ പേപ്പർ ഉണ്ട്. ആ ഇൻസുലേഷൻ പേപ്പറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ആണ്. അപ്പോൾ ഈ ഒരു സീലിംഗ് ഫാനിൽ നോക്കിയാൽ ഒരൊറ്റ സ്റ്റാർട്ടിംഗ് കോയിലിൻ്റെ ഒരൊറ്റ ടെർമിനൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, എൻഡിങ് കോയിലിൻ്റെ ടെർമിനൽ മിസ്സായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലും സംഭവിച്ചിട്ടുള്ളത്. റണ്ണിങ് വൈൻഡിങ്ങിലും സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും ഒരേപോലെയാണ്. നേരത്തെ നമ്മൾ ആ ഒരു വയർ പുറത്തേക്ക് എടുത്തപ്പോൾ കുറേ ബ്രേക്കായി പോയ സ്ഥലത്ത് നമ്മുടെ ഈ ഒരു എൻഡിങ് കോയിലിൻ്റെ ടെർമിനൽ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു കോയിലിൽ നിന്ന് എടുക്കണം, അതാണ് നമ്മുടെ പണി എന്ന് പറയുന്നത്. പിന്നെ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ കോയിലും കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും കൂടെ വേണം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ബ്ലേഡ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ബ്ലേഡ് എടുത്തിട്ട് ഓരോ കോയിലിൻ്റെയും മുകളിൽ കുറച്ച് ഇൻസുലേഷൻസ് റിമൂവ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ റാൻഡം ആയിട്ട് കുറച്ച് കോയിൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് റാൻഡമായിട്ട് കുറച്ച് കോയിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻസുലേഷൻസ് റിമൂവ് ചെയ്ത പാർട്ടിൽ നമ്മുടെ മൾട്ടിമീറ്റർ അല്ലെങ്കിൽ ഈ ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ വെച്ച് നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടോ കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് കോയിലാണ് കട്ടായി പോയിട്ടുള്ളതെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിലെ എല്ലാ കോയിലും കണ്ടിന്യൂറ്റി ഉണ്ട്, ബ്രേക്കൊന്നും ഇല്ല എന്നുള്ളതാണ്.
അപ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ഒരു മോട്ടർ പോയെന്ന് വിചാരിച്ച് റീവൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മാത്രമല്ല വലിയ 400-500 രൂപ കൊടുത്ത് നമ്മളിത് വെറുതെ കടയിൽ കൊണ്ടുപോയി കൊടുത്ത് റീവൈൻഡ് ചെയ്യിപ്പിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് എൻഡിങ് ടെർമിനലും അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് ടെർമിനൽ, ഇത് രണ്ട് ടെർമിനലും നമുക്ക് ആവശ്യമുണ്ട്. ഓരോ കോയിലിൻ്റെ എൻഡിങ് കോയിലിൻ്റെയും സ്റ്റാർട്ടിങ് കോയിലിൻ്റെയൊക്കെ ടെർമിനൽസ് നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മുടെ കയ്യിൽ ഇവിടെ ഇല്ല. അപ്പോൾ അത് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ് എന്ന് പറയുന്നത്. അതിന് ചെയ്യേണ്ടത് എന്താ, വളരെ എളുപ്പമാണ്. ഏറ്റവും ടോപ്പിലെ കോയിലിൽ നിന്നും ഒരു വയറ് ബ്രേക്ക് ചെയ്തിട്ട് അതിലോട്ട് എന്താ വൈൻഡിങ് വയറ് ചുറ്റി വെക്കുക ചെയ്യേണ്ടത്. ഞാനിവിടെ ചെയ്ത പോലെ 4 വയറുകൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എൻഡിങ് കോയിലിൻ്റെ സ്റ്റാർട്ടിങ് കോയിലിൻ്റെ ഒരു ടെർമിനൽ ആവശ്യമുണ്ടെങ്കിൽ ആ കോയിലിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഒരു വയറ് ഒരു ചെറിയ നൈഫ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു വയറിൽ മറ്റൊരു ചെമ്പ് കമ്പി ഉപയോഗിച്ച് ഇതുപോലെ ചുറ്റി കൊടുക്കുക ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ സോൾഡർ കൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ സോൾഡർ ഒന്നുകൂടി ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ കട്ട് ചെയ്ത വയറിന് വലിയ വലിപ്പം ഇല്ലാത്തതുകൊണ്ടും ഞാൻ ഒരു സോൾഡർ കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല വലിപ്പമുള്ള വയറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു വലിയ ചെമ്പ് കമ്പി കൊടുന്ന് ചുറ്റി കൊടുത്താൽ മതി. ഇത് മറ്റൊരു സീലിംഗ് ഫാനിൽ നിന്ന് എടുത്ത ഒരു വയറായിരുന്നു. ആ വയർ ഉപയോഗിച്ചിട്ട് ഞാൻ 4 ഇങ്ങനെ 2 സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൽ നിന്നും റണ്ണിങ് വൈൻഡിങ്ങിൽ നിന്നും ഇപ്പോൾ 2 ടെർമിനൽസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് കോയിൽ കിട്ടി. സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെയും റണ്ണിങ് വൈൻഡിങ്ങിൻ്റെയും സ്റ്റാർട്ടിങ്ങും എൻഡിങ് ടെർമിനൽസ് കിട്ടി കഴിഞ്ഞു. ഇനി കണക്ഷൻസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ കണ്ടിന്യൂറ്റി ടെസ്റ്റർ യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ബൾബ് ഗ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. എന്ന് വെച്ചാൽ നമ്മുടെ വൈൻഡിങ് ഒക്കെ കറക്റ്റാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ നമ്മൾ ബോഡിയിൽ ഷോർട്ട് ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബോഡിയിൽ ഷോർട്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും കോയിൽ അവിടെ ടച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇൻസുലേഷൻ പേപ്പറൊക്കെ പല ഭാഗത്തും റിമൂവ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അവിടെയൊക്കെ പ്രോപ്പറായിട്ടുള്ള വാർണിഷുകൾ കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 3 വയറെടുത്ത് കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ചെമ്പ് കമ്പി ചുറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് കോമൺ വേണം. ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെയും റണ്ണിങ് വൈൻഡിങ്ങിൻ്റെയും ഒരു ലെഗ് എടുത്തിട്ട് അത് കോമൺ ആയിട്ട് ഷോർട്ട് ചെയ്യണം. അത് ബ്ലാക്ക് വയറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൽ നിന്നുള്ള വയർ യെല്ലോയും റണ്ണിങ് വൈൻഡിങ്ങിൽ നിന്നുള്ള വയർ റെഡുമാണ്. ഇനി നമ്മൾ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുകയാണ്. കണ്ടിന്യൂറ്റി ടെസ്റ്റ് വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് ബൾബ് ഗ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ബോഡിയിൽ ഷോർട്ട് ഉണ്ടോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമേ അത് റീഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ബോഡിയിൽ ഷോർട്ട് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഇൻസുലേഷൻസ് കൊടുക്കുക. എവിടെയൊക്കെ കോറ് ടച്ച് ചെയ്യുന്നുണ്ടോ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ ചെയ്യേണ്ടത്. ബോഡി ഷോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബ്രേക്ക് ആയി പോകും. അപ്പോൾ ഇവിടെ ബോഡിയിലൊന്നും ഷോർട്ടില്ല. നമുക്ക് റീഫിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഫാൻ നന്നായിട്ട് വർക്കാവുന്ന നമുക്ക് കാണാൻ കഴിയും.